ഈ ദേവി താഴെ ഇരിക്കുകയാണ്, നമ്മൾ മുകളിൽ. ഈ ഒരവസ്ഥ ഒരു ദേവാലയത്തിലില്ല. എപ്പോഴും നമ്മൾ താഴെ, ഈശ്വരൻ മുകളിലാണല്ലോ നമ്മുടെ വിശ്വാസം. ഇവിടെ നേരെ കടക വരുന്നു. എന്തുകൊണ്ട് അറിയേണ്ട ആവശ്യമാണ്. അത് പറയാം, ഒരു മാതൃധർമ്മ നിർവഹണത്തിന് വേണ്ടിയാണ് ദേവി ഇവിടെ വന്നത്. അപ്പം അമ്മയുടെ ധർമ്മം നിർവഹിക്കുകയാണ്. എന്താ അമ്മയുടെ ധർമ്മം? ശിശുപരിപാലനം. താൻ ജന്മം കൊടുത്ത കുഞ്ഞിൻ്റെ അല്ലെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം, അഴക്, അറിവ്, അന്തസ് ഇതൊക്കെ കുട്ടിയേണ്ടതാണ്. പ്രായത്തിനനുസരിച്ച് വളർന്ന് അല്ലെ വളർത്തി ഉയർത്തിക്കൊണ്ട് വരേണ്ട ചുമതല ആർക്കാണ്? അമ്മയ്ക്കാണ്. കുടുംബത്തെ മൊത്തം സംരക്ഷിക്കേണ്ട ചുമതല അച്ഛൻ. ഇതാണൊരു മനുഷ്യ ജീവിതത്തിൻ്റെ സ്വഭാവം. അപ്പോൾ അമ്മ താഴ്ന്നാലേ ആര് ഉയരുകയുള്ളൂ? മക്കൾ. അമ്മമാർ സഹിക്കുന്ന ത്യാഗമാണ് ആരുടെ വളർച്ചയ്ക്ക് അടിസ്ഥാനം? മക്കളുടെ. അപ്പോൾ ഇത് ദേഹം വളർത്താനേ മനുഷ്യമാതാവിന് സാധിക്കൂ. അറിവ് ചെല്ലുമ്പോഴാണ് ഏത് വളർന്നത്? ബുദ്ധി വളർന്നത്. ആ ഭൗതികമായ വളർച്ചയാണ് അദ്ദേഹം ഒരു ഉപദേശം പോലെയാണ്. ഈ വാക്കുകൊണ്ടല്ല പറയുന്നത്, അത് ആശയപരമായിട്ട് അത് കേൾക്കേണ്ടത് ഉൾക്കാതുകൊണ്ടാണ്. ആ ദീപിയെ കാണേണ്ടത് ഉൾക്കണ്ണ കൊണ്ടാണ്. അപ്പോൾ കണ്ണടച്ച് മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് അവിടെ വന്ന് പൂജയ്ക്ക് വെച്ചിരിക്കുന്ന പ്രതിബിംബത്തിൽ തൊഴുത് ഇവിടെ വന്ന് പ്രശ്നം പൂർത്തിയാക്കിയിട്ട് പ്രസാദം നൽകി തലപ്പിക്കും. ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ വരുന്ന ഞാൻ പറഞ്ഞു. Thank you.
പത്മകുമാരെന്നാ നാമയത്തിന് നാഗരാജനായിരുന്ന പത്മകുമാർ ചോദ്യനാഷ്ടത്തെ കർണ്ണൂട്ടമറ്റ നാവി ദോഷമറ്റ ഈ സത്വട്ടമറ്റ ആനന്ദവാമ പാടിച്ചു.